സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 12 പേർക്ക് റിയാദിൽ സൗദി പൗരത്വം നൽകിയതായി സൗദി ഒഫീഷ്യൽ ഗസറ്റായ ഉമ്മുൽ ഖുറ രേഖപ്പെടുത്തി. ഈ മാസം തുടക്കത്തിലും 4 പേർക്ക് സൗദി പൗരത്വം നൽകിയതായി ഔദ്യോഗിക ഗസറ്റ് വ്യക്തമാക്കിയിരുന്നു. ഹായ്ലിൽ നിന്നുള്ള 3 വനിതകൾക്കും കൊറിയാത്തിൽ നിന്നുള്ള ഒരു പുരുഷനുമായിരുന്നു അന്ന് പൗരത്വം നൽകിയിരുന്നത്. ഇപ്പോൾ 3 സഹോദരങ്ങൾ പൗരത്വം ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഉയർന്ന ഫീസ് പരിധി വെട്ടിക്കുറച്ചതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ഈ രാജ്യങ്ങളിൽ ഫിലിപ്പീൻസ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഉഗാണ്ട, കെനിയ, എത്യോപ്യ എന്നിവ ഉൾപ്പെടുന്നു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ആശംസകൾ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഹാനിക്ക് കൈമാറി. ഖത്തർ പോലീസിലെ 6-ാമത്തെ ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത ഒമാൻ ആഭ്യന്തരമന്ത്രി സെയ്ദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയാണ് അമീറിനെ സുൽത്താന്റെ ആശംസകൾ അറിയിച്ചത്. ഖത്തറിലെ ജനങ്ങൾക്ക് കൂടുതൽ പുരോഗതിയും സമൃദ്ധിയും നേരുകയാണെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. തന്റെ ആശംസകൾ സുൽത്താനെ അറിയിക്കണമെന്ന് ഖത്തർ അമീർ ആഭ്യന്തരമന്ത്രിയോടും ആവശ്യപ്പെട്ടു. സുൽത്താന് നല്ല ആരോഗ്യവും സന്തോഷവും നേരുകയും ഒമാൻ ജനത കൂടുതൽ പുരോഗതിയും സമൃദ്ധിയും കൈവരിക്കട്ടെ എന്നും അമീർ ആശംസിച്ചു. ഇരു രാജ്യങ്ങളുടെയും സൗഹൃദ ബന്ധം, ഉഭയകക്ഷി ബന്ധങ്ങൾ, അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ എന്നിവയും കൂടിക്കാഴ്ചയിൽ സംസാരിച്ചു. ഖത്തർ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ ഥാനിയും ഒമാൻ ആഭ്യന്തരമന്ത്രി സെയ്ദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയും കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സാഹോദര്യ ബന്ധങ്ങളും വിവിധ മേഖലകളിൽ അവ വളർത്തിയെടുക്കുന്നതിനുള്ള വഴികളും അവലോകനം ചെയ്തു. ഒമാൻ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടിയുമായി രംഗത്ത്. ഇതിന്റെ ഭാഗമായി മയക്കുമരുന്ന് ഉപയോഗം, കടത്തുവിൽപ്പന എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ശിക്ഷാ നടപടികൾ ശക്തമാക്കുകയും ചെയ്തു. മയക്കുമരുന്ന് കൈവശം വയ്ക്കുന്നത് പോലും ഒമാൻ നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. മയക്കുമരുന്നുകൾ കടത്തുന്നതും വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും കൃഷി ചെയ്യുന്നതുമെല്ലാം കടുത്ത ശിക്ഷ ലഭിക്കും. ഇത് സംബന്ധമായ ഇടപാടുകളിൽ പണം ഇറക്കുന്നതും ഇത്തരം ഇടപാടുകളിലൂടെ പണം ഉണ്ടാക്കുന്നതും കുറ്റകരമാണ്. ഇവയ്ക്ക് കടുത്ത ശിക്ഷയാണ് ലഭിക്കുക. തടവ് ശിക്ഷയും ചിലപ്പോൾ മരണം വരെ തടവ് ശിക്ഷയും ലഭിക്കാൻ മയക്കുമരുന്ന് ഇടപാടുകളും ഉപയോഗവും കാരണമാകും. ആദ്യമായി ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്നവരെ കോടതിയിലെത്തിയാൽ ചുരുങ്ങിയ ശിക്ഷയാണ് ലഭിക്കുക. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് പുനർവിചിന്തനത്തിനും കുറ്റകൃത്യങ്ങളിൽ നിന്നും അകലാനും ഇത് സഹായിക്കും. എന്നാൽ കുറ്റകൃത്യം ആവർത്തിക്കുന്നതോടെ ശിക്ഷയും കൂടും. ചീത്ത കൂട്ടുകാരും കൂട്ടുകെട്ടുമാണ് പലരെയും മയക്കുമരുന്നിലേക്ക് നയിക്കുന്നത്. ബോധപൂർവമല്ലാതെ ഇങ്ങനെ എത്തിപ്പെടുന്നവർക്ക് ചികിത്സ നൽകുകയും ചെയ്യുന്നു. പൗരന്മാരുടെ സമ്മതമില്ലാതെ വീഡിയോ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിന് പ്രവാസി വനിതയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊതു ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ നിന്ദ്യമായ ഭാഷയും ഉൾപ്പെടുത്തിയതായിരുന്നു വീഡിയോ എന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വിവര സാങ്കേതിക നിയമം ലംഘിച്ചതിനാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ വലിയ ഉള്ളിയുടെ കയറ്റുമതി നിരോധനം നിലവിൽ വന്നതോടെ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഉള്ളിയുടെ വില ഉയരുന്നു. നിലവിൽ പാകിസ്ഥാൻ ഉള്ളികൾ വിപണിയിലുണ്ടെങ്കിലും അവിടെയും വില വർദ്ധിക്കുന്നതായി വ്യാപാരികൾ പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ ഉള്ളി സീസൺ അവസാനിച്ചതുകൊണ്ടായിരിക്കാം വില വർദ്ധിക്കുന്നതെന്നാണ് വ്യാപാരികൾ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും ഒമാനിൽ ഇന്ത്യൻ ഉള്ളി വിപണിയിലെത്തുന്നതുവരെ വില ഉയർന്നു തന്നെ നിൽക്കുമെന്നും ഇറക്കുമതി മേഖലയിലുള്ളവർ പറയുന്നു. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് മാർച്ചിൽ മാത്രമാണ് ഇന്ത്യൻ ഉള്ളി വിപണിയിലെത്തുക. ഇന്ത്യൻ ഉള്ളി ഗുണനിലവാരത്തിൽ മുന്നിട്ട് നിൽക്കുന്നതിനാൽ വൻ ഡിമാൻഡാണ് മാർക്കറ്റിൽ. നിലവിൽ ഒമാനിൽ പാകിസ്ഥാന് പുറമെ തുർക്കിയ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ ഉള്ളിയാണ് വിപണിയിലുള്ളത്. ഇന്ത്യക്ക് ശേഷം പാകിസ്ഥാൻ ഉള്ളിക്കാണ് മാർക്കറ്റിൽ പ്രിയം. തുർക്കിയ അടക്കമുള്ള രാജ്യങ്ങളിലെ ഉള്ളികളിൽ ജലാംശം കൂടുതലുള്ളത് കാരണം പാചകക്കാർക്ക് പ്രിയം കുറവാണ്. നിലവിൽ മാർക്കറ്റിൽ കിലോയ്ക്ക് 600 പൈസയ്ക്കടുത്താണ് ഉള്ളിവില. അതേസമയം കാലാവസ്ഥാ പ്രശ്നം കാരണം കഴിഞ്ഞ വർഷം 3-ാം പാദത്തിലാണ് ഇന്ത്യയിൽ ഉള്ളിവില വർദ്ധിച്ചത്. ഉള്ളി ഉൽപ്പാദന മേഖലയിലെ കനത്ത മഴ കാരണം വിളവെടുപ്പിന് ശേഷം സൂക്ഷിച്ചു വെച്ചിരുന്ന ഉള്ളി കേടുവന്നതാണ് ക്ഷാമത്തിന് കാരണമായത്. ഇതോടെ കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ ഉള്ളി കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. ഉയർന്ന കയറ്റുമതി നികുതി ചുമത്തിയാണ് ആദ്യം നിയന്ത്രണം നടപ്പിലാക്കിയത്. എന്നാൽ ഇന്ത്യയിൽ ഉള്ളി വില പിടിച്ചു നിർത്താൻ കഴിയാതെ വന്നതോടെ കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യ പൂർണ്ണമായ കയറ്റുമതി നിരോധനം നടപ്പിലാക്കി. ഇതോടെ ഒമാൻ അടക്കമുള്ള വിപണികളിൽ ഉള്ളി വില കുത്തനെ ഉയർന്നു.
മാർച്ച് വരെയായിരുന്നു കേന്ദ്ര സർക്കാർ കയറ്റുമതി നിരോധനം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പുതിയ വിളകൾ എത്തിയതോടെ ഇന്ത്യൻ വിപണിയിൽ ഉള്ളിവില കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തേതും ബൃഹത്തായതുമായ സമുദ്ര സാഹസിക വിനോദസഞ്ചാര കേന്ദ്ര പദ്ധതി സൗദി അറേബ്യ പ്രഖ്യാപിച്ചു. ഉൾക്കടലിലെ എണ്ണപ്പാടങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സാഹസിക ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതി ദ റിഗ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ മാസ്റ്റർ പ്ലാനും പുറത്തിറക്കി. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായ ഓയിൽ പാർക്ക് ഡെവലപ്മെൻറ്റ് കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ടൂറിസം വർദ്ധിപ്പിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, നിക്ഷേപം ആകർഷിക്കുക, സമ്പദ്വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കുക എന്നിവ ലക്ഷ്യമിടുന്ന സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. തീരപ്രദേശത്തു നിന്നും 40 കിലോമീറ്റർ അകലെ അൽ ജുറൈ ദ്വീപിനും അറേബ്യൻ ഗൾഫിലെ ബെറി എണ്ണപ്പാടത്തിനും സമീപം 300,000 ചതുരശ്ര മീറ്ററിലധികം കെട്ടിട വിസ്തീർണത്തിലുള്ള പദ്ധതിയാണിത്. സൗദി അറേബ്യയിലേക്ക് ഉംറ വിസയിലെത്തുന്നവർക്ക് പരമാവധി 90 ദിവസം വരെ സൗദിയിൽ തങ്ങാമെങ്കിലും പരമാവധി ജൂൺ 6 വരെ മാത്രമാണ് താമസിക്കാൻ അനുവാദമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. പുതുതായി ഉംറ വിസ ലഭിക്കുന്ന തീർത്ഥാടകർക്കാണ് നിർദ്ദേശം. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പുതിയ ഓൺലൈൻ വിസകളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ഇഷ്യൂ ചെയ്യുന്ന വിസകളിൽ സൗദിയിലെത്തി 90 ദിവസമോ അല്ലെങ്കിൽ ജൂൺ 6 ഏതാണ് ആദ്യം എത്തുന്നതെങ്കിൽ അതാണ് പരമാവധി താമസിക്കാനുള്ള കാലയളവെന്ന് വ്യക്തമാക്കുന്നു. അതിനുശേഷം തിരിച്ചു പോകാത്തവർക്ക് പിഴ ചുമത്തിയേക്കും. ജൂണിൽ ഹജ്ജ് നടക്കാനിരിക്കെയാണ് പുതിയ നിർദ്ദേശം. ഹജ്ജിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും മക്കയിലേക്ക് ഹാജിമാർക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമാണിത്. ഉംറ വിസ ലഭിച്ചാൽ 90 ദിവസത്തിനുള്ളിൽ സൗദിയിലെത്തിയാൽ മതിയാകും. ഇത് കഴിഞ്ഞാലാണ് വിസ റദ്ദാവുക. സൗദിയിലെത്തിയാൽ 90 ദിവസം വരെ രാജ്യത്ത് കഴിയുകയും ചെയ്യാം. വിസ ഇഷ്യൂ ചെയ്ത തീയതിക്ക് പകരം സൗദിയിൽ പ്രവേശിച്ച തീയതി മുതലാണ് ദിവസം കണക്കാക്കുക. രാജ്യത്ത് അനധികൃതമായി ഭൂമി കയ്യേറുകയും പൊതുജനങ്ങളുടെ കാഴ്ചകൾ മറയ്ക്കുകയും ചെയ്ത സംഭവത്തിൽ മസ്കറ്റ് നഗരസഭ നടപടി സ്വീകരിച്ചു. അൽഖൈറാൻ പ്രദേശത്തെ 13 കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിച്ചത്. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം, റോയൽ ഒമാൻ പോലീസ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു നടപടി. മറയ്ക്കായി ഇവിടെ സ്ഥാപിച്ച ബോർഡുകളും മറ്റും നീക്കം ചെയ്തു. സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും അധികൃതർ നിർണയിച്ചിരിക്കുന്നതല്ലാത്ത മറ്റൊരു ആവശ്യത്തിനും ഉപയോഗപ്പെടുത്തരുതെന്നും മസ്കറ്റ് നഗരസഭ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൊറിയാത് വിലായത്തിലെ വാദി ദൈക അണക്കെട്ടിനോട് ചേർന്നൊരുക്കുന്ന ടൂറിസം കാർണിവൽ 1-ാം ഘട്ടം ഇന്നും നാളെയുമായി അരങ്ങേറുമെന്ന് ഒമാൻ ടൂറിസം ഡെവലപ്മെന്റ് കമ്പനി അറിയിച്ചു. കാർണിവൽ മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്.